സോ ഹലോ എവറി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം IBPS RRB ആണ് ഇപ്പം വിളിച്ചു നിൽക്കുന്ന എക്സാം. അതായത് ഒന്നാം തീയതി എക്സാം ഉള്ളവർ, അതായത് ഈ അടുത്ത ഞായറാഴ്ച ഒന്നാം തീയതി എക്സാം ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ ഏഴാം തീയതി എക്സാം ഉള്ളവരുണ്ട്, എട്ടാം തീയതി എക്സാം ഉള്ളവരുണ്ട്, പതിനാലാം തീയതി എക്സാം ഉള്ളവരുണ്ട്. അപ്പോൾ ഈ എക്സാമിനുള്ള ആ നിങ്ങളുടെ തയ്യാറെടുപ്പിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ, അതല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം വേണ്ടത് മാത്രം പഠിക്കുക, അതാണ് ഈ പ്ലാനിനകത്ത് വരുന്നത്. എല്ലാ കാര്യങ്ങളോടും നമുക്ക് ഒരിക്കലും ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, ബിക്കോസ് വി ഹാവ് ലെസ് ദാൻ 2 weeks. നമുക്ക് രണ്ടാഴ്ചയിൽ കുറവാണ് ഈ എക്സാമിനുള്ളത്. അതിപ്പോൾ ഒന്നാം തീയതി എക്സാം എഴുതുന്നവർ ഈ പ്ലാൻ ഒന്നും നോക്കുകയോ വേണ്ട. ഒന്നാം തീയതി എക്സാം എഴുതാനുള്ളവർ കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ എൻട്രി ആപ്പിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഇന്നിപ്പോൾ 29th, 28th ആണ്. സോ 29th, 30th, 31st, ദെൻ 1. നിങ്ങൾക്ക് 3 മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള ടൈമുണ്ട്. സോ 3 മോക്ക് ടെസ്റ്റ് കൊണ്ട് എന്താകാനാണ് എന്നൊരിക്കലും ചോദിക്കരുത്, അല്ലെങ്കിൽ ചിന്തിക്കരുത്. 3 മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 4th മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാം ആക്ട് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നാം തീയതി എക്സാം ഉള്ളവർക്കുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ഒന്നാം തീയതി എക്സാം ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു, ഈ 3 ദിവസമാണ് ടൈമുള്ളത്. അപ്പം വേണ്ടത് മാത്രം പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 3-4 hours അല്ലെങ്കിൽ 4-7 hours, more than 7 hours, അങ്ങനെ ഒരു കാറ്റഗറിയിലൊന്നും നമുക്ക് അവരെ തിരിക്കാൻ സാധിക്കില്ല. ഇനിയുള്ള 3 ദിവസം നിങ്ങൾ മാക്സിമം ടൈം വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും 3 മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരാ. മോക്ക് ടെസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? 40 ക്വാണ്ടിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും, 40 റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. അതിൻ്റെ സൊല്യൂഷൻ മനസ്സിലാക്കി പോകാനും സാധിക്കും. നമുക്കറിയാം കോമ്പോസിറ്റ് ടൈമായിട്ടുള്ളൊരു 45 minutes ആണ് നമുക്ക് ഈ എക്സാമിന് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യാനെടുക്കുന്നത് ഒരു ദിവസത്തിലെ 45 minutes ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 45 minutes മതി നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ആ മോക്ക് ടെസ്റ്റിലെ കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസായിട്ട്, ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു വരാനായിട്ട് നമുക്കൊരു 2 hours കണക്കാക്കാം. 2 hours എടുത്തില്ലെങ്കിൽ നഷ്ടമാണ്, കാരണം 2 hours മിനിമം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ 2 hours നമുക്ക് അതിന് കൂട്ടാം. അപ്പോൾ ടോട്ടൽ എത്ര ആയി? 2 hours 45 minutes. നമുക്കൊരു 3 കൂട്ടാം. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്യുമ്പോൾ ഡെയിലി നിങ്ങൾക്കൊരു 3 hours നിങ്ങൾക്ക് പോകും. മാക്സിമം നിങ്ങളത് വരുന്ന ദിവസങ്ങളിൽ രാവിലെ തന്നെ ചെയ്യാൻ നോക്കുക. മോക്ക് ടെസ്റ്റ് എപ്പോഴും രാവിലെ ഫ്രഷ് ആയിട്ട് തന്നെ, നിങ്ങൾ നിങ്ങളുടെ കുളി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കുക. ഇനി രാവിലെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തു. മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് അതിനകത്തൊരു വീക്ക് പോയിൻ്റ് ഉണ്ടാവും. ചിലപ്പം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും ചെയ്യാൻ ടൈം എടുക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്താ പറഞ്ഞാൽ കൂടുതൽ ചോദിക്കുന്നത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ ടൈം എടുക്കുന്നു. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ എന്ത് കാണണം? ക്ലാസ് കാണണം. അപ്പോൾ ക്ലാസ് കാണുമ്പം നിങ്ങൾക്ക് വേണ്ട പോർഷൻ മാത്രം കാണുക. എൻട്രി ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ലക്ഷ്യ പോലുള്ള കോഴ്സുകളിൽ സിംപ്ലിഫിക്കേഷൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ആ വീക്ക്നെസ് തോന്നുന്നത് അത് കണ്ടിട്ട് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. റീസണിങ്ങിലും ദ സെയിം സ്ട്രാറ്റജി. നിങ്ങൾക്കിപ്പോൾ സിലോഗ്സ് ആണ്, സിലോജിസ്റ്റിൽ 5 questions ചെയ്യുമ്പോൾ 3 തെറ്റുന്നു. സോ നിങ്ങൾ സിലോജിസമാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, കാരണം സിലോജിസമൊക്കെ എന്താ പറയുന്നത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ടോപ്പിക്സിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കണം നിങ്ങളുടെ 3 ദിവസത്തെ സ്ട്രാറ്റജി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആഫ്റ്റർനൂൺ ആയിരിക്കണം. കാരണം നിങ്ങൾ മോർണിംഗ് ഓൾറെഡി മോക്ക് ടെസ്റ്റിംഗ് ചെയ്തത് പഠിച്ചു കഴിഞ്ഞ് നമുക്കതിൻ്റെ കൂടെ ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ വേണം. അപ്പോൾ ആ ഇൻ്റർവെല്ലിന് ശേഷം ഇത് ചെയ്യുക. ഏത് ചെയ്യുക? ഈ പറഞ്ഞ എവിടെയാണോ നിങ്ങളുടെ വീക്ക്നെസ്, വീക്ക് പോയിൻ്റ് മനസ്സിലാക്കുക, അത് കൂടുതൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കൊരു ദിവസം 3 sessions ചെയ്യാൻ പറ്റും. 3 sessions എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മോക്ക് ടെസ്റ്റ് എടുത്തു. എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് അരിത്തമെറ്റിക്കും റോങ് നമ്പർ സീരീസും ക്വാഡ്രാറ്റിക് ഇക്വേഷനുമാണ്. സോ അരിത്തമെറ്റിക്കും റോങ് നമ്പർ സീരീസും ക്വാഡ്രാറ്റിക് ഇക്വേഷനും 3 sections ആയിട്ട് എനിക്കെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനെല്ലാം മാക്സിമം 1 hour മതി. അപ്പം 1 hour ഞാൻ റോങ് നമ്പർ സീരീസിൻ്റെ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ, അതൊക്കെ ചെയ്തു നോക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ 2 sections ചെയ്തു നോക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നൈറ്റ് സെക്ഷൻ ആണ്. ഈ നൈറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 30-40 വർക്ക്ഔട്ട് ചെയ്യുക. 30-40, അതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല. അതിൽ കൂടുതൽ നേരം ഇരുന്നാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത് 40 minimum 30. 30 ചെയ്യാൻ ഇരുന്നാൽ തന്നെ നമുക്ക് ചിലപ്പോൾ 20 ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളുടെ ലെവൽ വെച്ചിട്ട് അത്
നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നമ്പർ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കാം. എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം ഒന്നാം തീയതി എക്സാം ഉള്ളവർ ഈ പാറ്റേണിൽ 3 ദിവസം നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് 4-ാമത്തെ ദിവസം കൊണ്ടുവരാനായിട്ട് സാധിക്കും. 1-ാം തീയതി എക്സാം ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി 7-ാം തീയതി എക്സാം ഉള്ളവരുടെ കാര്യത്തിലോട്ട് വരാം. 7-ാം തീയതി എക്സാം ഉള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1-ാം തീയതി നടക്കുന്ന എക്സാമിൻ്റെ അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് 7-ാം തീയത്തെ എക്സാമിന് പോകാൻ സാധിക്കും. അതായത് 1-ാം തീയത്തെ നമ്മൾ SBI ക്ലർക്കിന് എന്താ ചെയ്തത്, ഓരോ ഷിഫ്റ്റിൻ്റെയും അനാലിസിസ് നമ്മൾ നടത്തിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ഷിഫ്റ്റിൻ്റെയും അനാലിസിസ് നമ്മൾ ഈ IBPS RRB ഓഫീസർ സ്കെയിൽ എക്സാമിനും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ആ ഷിഫ്റ്റിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും അതുവഴി നമുക്ക് മറ്റൊരു പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള ടൈം ഈ 7-ാം തീയതി എക്സാം ഉള്ളവർക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ 1-ാം തീയേക്കാട്ടിൽ അഡ്വാൻറ്റേജ് 7-ാം തീയതി ഉള്ളവർക്കാണ്. ഇനി മറ്റൊരു പുറം അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വേറൊരു വശം ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പം എക്സാം ഇടുന്ന അതോറിറ്റിക്കും അറിയാം നിങ്ങൾക്ക് ആ പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും, 7-ാം തീയതി ആയിരിക്കും എക്സാം എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പോൾ SBI ക്ലർക്കിന് പയറ്റിയ സെയിം തന്ത്രം പയറ്റിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതായത് 7-ാം തീയത്തെ എക്സാം കുറച്ച് മോഡറേറ്റ് ആക്കിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ സാരം. അപ്പോൾ 1-ാം തീയത്തെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരെക്കാട്ടിൽ കൂടുതൽ പ്രിപ്പറേഷൻ 7-ാം തീയതി എടുക്കുന്ന ആൾക്കാർക്ക് വേണം, അല്ലെങ്കിൽ 7-ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വേണം എന്നുള്ളത് അതിൻ്റെ ഒരു ഫാക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ അവിടെ 1-ാം തീയതി പ്രിപ്പയർ ചെയ്യുന്നവരെക്കാട്ടിൽ കുറച്ചുകൂടെ കട്ടിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിന് നമുക്കൊരു സ്ട്രാറ്റജി ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 3 ദിവസം പ്ലസ് 7-ാമത്തെ ദിവസം 6, അപ്പോൾ 9, 10-ാമത്തെ ദിവസമാണ് അല്ലെങ്കിൽ 11-ാമത്തെ ദിവസം ആയിരിക്കും നിങ്ങൾക്ക് എക്സാം കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ദിവസത്തെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ. കാരണം 7-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി എക്സാം ഉള്ളവരും ഉണ്ട്, അതായത് IBPS RRB ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാം. അപ്പം 7-ാം തീയതിയും 8-ാം തീയതിയും എക്സാം ഉള്ളവർ കാണും, 1-ാം തീയതിയും 8-ാം തീയതിയും എക്സാം ഉള്ളവർ കാണും, 7-ാം തീയതിയും 14-ാം തീയതിയും എക്സാം ഉള്ളവർ കാണും. അപ്പം അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് നമുക്ക് ഈ സ്ട്രാറ്റജി പറയാൻ സാധിക്കുക. അപ്പം അത് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഞാൻ ഒരു റെപ്രസെൻറ്റേഷനോടുകൂടി, അതായത് ഒരു സ്ലൈഡിൻ്റെ സഹായത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ അത് പ്രൊവൈഡ് ചെയ്യാം. അത് മാക്സിമം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഞാൻ ആ പ്ലാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ആ ഞാൻ ഈ 1-ാം തീയതി എക്സാം ഉള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇന്നെങ്കിലും ഈ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ 1-ാം തീയതി എക്സാം ഉള്ളവർ കണ്ടിന്യൂസ് 3 മോക്ക് ടെസ്റ്റ് എടുക്കുക. 3 മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ 3 മോക്ക് ടെസ്റ്റ് എടുത്ത് 3 മോക്ക് ടെസ്റ്റിൻ പ്ലസ് ഞാൻ പറഞ്ഞ ആഫ്റ്റർനൂണിൽ വരുന്ന 3 സെക്ഷൻസ് പ്ലസ് നൈറ്റ് നിങ്ങളുടെ പ്രാക്ടീസ്, ഇത്രയും കൂടി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ആക്സിലറേഷൻ അല്ലെങ്കിൽ ഗിയറിംഗ് അപ്പ് അവിടെ നടക്കും. അപ്പോൾ ആ ഒരു ബൂസ്റ്റ് മാത്രമാണ് നമ്മളെപ്പോഴും പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായ 3 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് മുഴുവനായിട്ടും എക്സാമിന് തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് ഇനിയെങ്കിലും അല്ലെങ്കിൽ അടുത്ത എക്സാമിനെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഓറിയൻറ്റഡ് ആയിട്ട് ചിട്ടയായിട്ടൊരു പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഓരോ എക്സാമിനും വേണ്ടിയിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ മാത്രമല്ല അതിന് വേണ്ട ട്രെയിനിങ് വിത്ത് കണ്ടന്റ് നമ്മൾ യൂട്യൂബിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ മുന്നിലേക്ക് വെക്കുന്നത്. സോ നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പ്രോത്സാഹനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ 1-ാം തീയതി എക്സാം ഉള്ളവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ കൊണ്ടുപോകണം അല്ലെങ്കിൽ എക്സാം ഹാളിൽ എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തോളുക. സോ ആ ഒരു വീഡിയോയിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഉടനെ തന്നെ അടുത്ത പ്ലാനും ഉണ്ടായിരിക്കും, അതായത് 7, 8, 14 ദിവസങ്ങളിൽ എക്സാം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്ട്രാ ബൂസ്റ്റപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 1-ാം തീയതി എക്സാം ഉള്ളവർ കംപ്ലീറ്റ് പ്രിപ്പറേഷനായിട്ട് ആ ഒരു കംപ്ലീറ്റ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് പോയി എഴുതിയിട്ട് വരിക. എഴുതിയിട്ട് വന്നിട്ട് നമുക്ക് അറ്റംപ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കൊരു അനാലിസിസ് ഒക്കെ നടത്താം. സോ ഗോട്ട് ഇറ്റ്? താങ്ക് യു.